നമസ്കാരം ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളും അടുത്ത നിമിഷം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ് ചില വാര്ത്തകളൊക്കെ നമ്മളിൽ കൗതുകമുണ്ടാകും ചില വാർത്തകൾ കേട്ട് നമ്മൾ ഞെട്ടിത്തെരിച്ചിരുന്നു പോവും അത്തരത്തിൽ ഞെട്ടിച്ച് കളഞ്ഞ ഒരു വാർത്തയുണ്ട് നമുക്കറിയാം പ്രാചീന കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വിചിത്ര നിയമങ്ങളും നിലനിന്നിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ വസ്ത്രങ്ങളിടുന്നതിനും മുടി നീട്ടി വളർത്തുന്നതിന് താടി വളർത്തുന്നതിന് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനുമൊക്കെ നിയന്ത്രണങ്ങളുള്ള നിയമങ്ങളുണ്ടായിരുന്നു പിന്നീട് മനുഷ്യരാശി വികസിച്ചു വന്നപ്പോൾ ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അത്ര നിയമങ്ങളൊക്കെ എടുത്തു മാറ്റുകയും മനുഷ്യാവകാശം പരിപാലിക്കുന്നതിന് വേണ്ടി പോലീസിനെ ഏർപ്പാടാക്കുകയും ചെയ്തു ഒരു മനുഷ്യന്റെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് സമൂഹത്തിൽ പരിപാലിക്കപ്പെടുമ്പോഴാണ് ശരിക്കും ആ സൊസൈറ്റി വികസിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നും ഇത്തരം പ്രാകൃത നിയമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽപ്പുണ്ട് എന്ന ചില വാർത്തകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത്തരത്തിൽ കണ്ട ഒരു വാർത്തയാണ് കേരളത്തിൽ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ രാത്രി ഒരു മണിക്ക് ചായ കുടിക്കാനിറങ്ങിയ ചില യുവാക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുവരികയും മൂന്നര മണിവരെ വെളുപ്പന മൂന്നര മണിവരെ അവരെ സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും നമ്മുടെ ചില എഞ്ചിനീയറിംഗ് കോളേജുകളെയൊക്കെ റാഗിംഗ് വീരന്മാരെയൊക്കെ നാണിപ്പിക്കത്തക്ക തരത്തിൽ അവരെ കൊണ്ട് സ്റ്റേഷനിൽ വെച്ച് ചായ ഇടിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ അങ്ങനെ തന്നെ മലയാളത്തിലെ പ്രമുഖമായ ഒരു ചാനലിൽ ഷൂട്ട് ചെയ്തെടുത്ത് അടുത്ത ദിവസം തന്നെ അത് പ്രധാനപ്പെട്ട ന്യൂസായി കൊടുക്കാനും ഉദ്യോഗസ്ഥർ കാണിച്ച ശുഷ്കാന്തി കണ്ടപ്പോഴാണ് ഏഷ്യാന്റ് ചാനലിലാണ് ഈ ന്യൂസ് കണ്ടത് ആ വീഡിയോയിൽ പോലീസുകാർ കൊടുക്കുന്ന വിശദീകരണം കേട്ടോ രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകളാണ് ആ യുവാക്കൾ ചെയ്തത് ഒന്ന് ഒരു മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി റോഡിൽ കൂടി സഞ്ചരിച്ചു എന്നുള്ളതും രണ്ട് അവർ ഇരുപതിനും ഇരുപത്താറിനും വയസ്സിന് ഇടയിലുള്ളവരാണ് എന്നുള്ളതുമാണ് ഇരുപത് മുതൽ ഇരുപത്താറൊക്കെ ഉള്ള വയസ്സ് എന്ന് കേൾക്കുമ്പോൾ പോലീസുകാർക്കും സദാചാര പോലീസിനും ഒരേപോലെ കൈത്തരിപ്പ് തീർക്കാനുള്ള ഒരു ഏജ് ഏജാണത് അവർ രാത്രി ഒരു മണിക്ക് ഇറങ്ങണമെന്നില്ല ബീച്ചിലോ കലിങ്കിലോ ഒക്കെ വെറുതെ ഇരുന്നാൽ മതി പോലീസ് ജീപ്പ് കണ്ടാൽ ചെറിയ ഓടിക്കണം അല്ലെങ്കിൽ പോലീസും സദാചാര പോലീസും ഒരുപോലെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു അവസരമേ ഉള്ളൂ ആ അവസരത്തിൽ അവർക്ക് മുദ്രാവാക്യം വിളിക്കാം വേണമെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കാം പോലീസിനെ വേണമെങ്കിൽ കല്ലെറിയാം ചീത്ത വിളിക്കാം പോലീസ് ഒന്നും ചെയ്യില്ല അതുപക്ഷേ പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ താഴെ നിന്നുകൊണ്ട് വേണം എന്ന് മാത്രം ഇങ്ങനെയുള്ള ഒരു പ്രാകൃത നിയമം ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ ആ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയപ്പോൾ മനസ്സിലോർത്തത് നാളെ ആ യുവാക്കൾ സമൂഹത്തിലിറങ്ങുമ്പോഴുണ്ടാകുന്ന നാണക്കേടിനെ പറ്റിയും ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരാവുന്ന ഈ ബ്ലാക്ക് ിനെ പറ്റിയും അത് അവരിലുണ്ടാക്കുന്ന മാനസികാഘാതത്തെയും കുടുംബത്തെ അത് അങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയും ഒക്കെയാണ് അപ്പോൾ മനസ്സിലോടിയെത്തിയ മറ്റൊരു ദൃശ്യം ഈ കോവിഡിന്റെ തുടക്ക സമയത്ത് പഴം മേടിക്കാനും മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നതിനും വേണ്ടി വെളിയിലിറങ്ങുന്നവരെ പോലീസ് റോഡിലിട്ട് റാഗി ചെയ്യുന്നതും അത് ടി വി ചാനൽ ക്യാമറകൾ വഴി ഒപ്പിയെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നതിനും അതിന് നാട്ടുകാരിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് കിട്ടുകയും ഒക്കെ ചെയ്തതാണ് അന്ന് ഡ്രോൺ ക്യാമറ കണ്ണിലൂടെ കുളിക്കാൻ പോയവരെയും കളിക്കാനിറങ്ങിയവരെയും ഒക്കെ ചിതറി ഓടിക്കുന്ന ദൃശ്യങ്ങൾ വളരെയധികം ആസ്വദിച്ച് നമ്മൾ കാണുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ സമൂഹം ഒരല്പം ബോധവാന്മാരായി വന്ന സമയത്താണ് ഈ കോവിഡ് കാലം വന്നതും പോലീസിന് അഴിഞ്ഞാടുന്നതിനൊക്കെയുള്ള അവസരവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവവും ഉയർന്നു വന്നത് ഇന്നും പോലീസ് ടീപ്പ് കാണുമ്പോൾ ചിതറി ഓടുകയും മുണ്ടഴിച്ചിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം രാത്രിയിൽ ചായ കുടിക്കാനിറങ്ങി എന്നുള്ളൊരു കാരണത്താൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തുകയും അത് പബ്ലിക്കിനെ ആ വിവരം ചാനലിലൂടെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തെ ചുരുക്കൻ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നായിരിക്കും നമ്മുടെ കേരളം ഇത്ര നിയമങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്ത് നിലനിൽപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇത് പോലീസിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ആ യുവാക്കളെ അവിടെ കൊണ്ടുവന്ന് റാഗി അയിക്കുന്നതും അത് വീഡിയോയിൽ കൂടി കാണിക്കാനുമൊക്കെ ആ ഉദ്യോഗസ്ഥർ നടത്തിയ ശുഷ്കാന്തിയെ അഭിനന്ദിച്ച് മതിയാവുകയുള്ളൂ പക്ഷേ അതേ സമയത്ത് തന്നെ ഇതേ സമൂഹത്തിൽ തന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് ഇരയും ഇരയുടെ കൂടെ ഉള്ളവരുമൊക്കെ അലമുറയിട്ട് കരഞ്ഞിട്ടും തെളിവുകൾ കോടതിയുടെ മുമ്പിലില്ല എന്ന ന്യായം പറഞ്ഞ് വേട്ടക്കാർ ഈ പോലീസുകാരുടെ മുമ്പിൽ കൂടെ നടക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ ഈ ശുഷ്കാന്ത് നിലനിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ആ ശുഷ്കാന്തിയുടെ മഹത്വം മനസ്സിലാകുന്നത് മറ്റൊരു വീഡിയോമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബായ്